എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ പ്രോഗ്രാമായ നോട്ടി ശില്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോട്ടി ശില്പ. ഈ ഡ്രസ് കൊണ്ടുവരൂല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏത് ഡ്രസ് എടുക്കണം, നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം അല്ലേ. അപ്പൊ എനിക്ക് ഈ ഡ്രസ് എടുക്കാൻ അത്ര കോൺഫിഡൻസ് ഇല്ല, നമുക്ക് മാറ്റി വേറെ അറിഞ്ഞിട്ടാലോ. ഓക്കെ, അപ്പൊ ഞാൻ മാറ്റിയിട്ട് ഇപ്പൊ വരാം. അപ്പൊ ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറ്റിയതേ പുതിയൊരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതെ, നമ്മുടെ നോട്ടി ശില്പ. അപ്പൊ കുറെ പേര് പോസ്റ്റർ കണ്ടപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന കാര്യമാണ്, എന്നാണ് നോട്ടി ശില്പ വരുന്നത്, എന്നാണ് നോട്ടി ശില്പ വരുന്നത്. അപ്പൊ അതേ നോട്ടി ശില്പ അതാ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ നോട്ടി ശില്പ എന്നുള്ള പേര്. ലിപ്സ്റ്റിക്കോ? ഒന്നും വിചാരിക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഇച്ചിരി ഇന്ന് ഒരു ലിപ്സ്റ്റിക്, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇപ്പൊ വരാം. ലിപ്സ്റ്റിക് മാറ്റി, അതോടൊപ്പം ഞാൻ എന്റെ ഹെയർ സ്റ്റൈലും കൂടെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തായാലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവക്ക് വേറെ പണിയില്ലേ. ഓക്കെ, അപ്പൊ നിങ്ങള് ഇതൊക്കെ കൊണ്ടാണ് ഗൈസ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നോട്ടി ശില്പ എന്ന് തന്നെ പേര് വരാൻ കാരണം. അപ്പൊ ഞാൻ അധികം ബ്ലാ ബ്ലാ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ കുറെ സമയമായി നിങ്ങൾ എന്റെ വേർപ്പിക്കിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോ അധികം സംസാരിക്കാതെ നമുക്ക് കാര്യത്തിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യാൻ പോവാണ് ഈ നോട്ടി ശില്പ എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പണികൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ലാസ്റ്റ് കൊടുക്കുന്നവർക്ക് പണി കിട്ടോ അതോ എനിക്കാണോ പണി കിട്ടുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ നമ്മൾ മീനൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും മിക്കപ്പോഴും അവിടെ നിൽക്കുന്ന മീൻ വിൽക്കുന്ന അമ്മമാരെ നമുക്ക് വഴക്കൊക്കെ കിട്ടാറുണ്ട് അല്ലേ. നമ്മൾ മീൻ മേടിച്ചിട്ട് വാങ്ങിക്കാതെ വരിക, അല്ലെങ്കിൽ മീൻ നോക്കിയിട്ട് വാങ്ങിക്കാതെ വരിക, ജസ്റ്റ് ഒന്ന് വില ചോദിച്ചിട്ട് വാങ്ങിക്കാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല തെറി അറിയാൻ കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ, ഒരു മീൻ വിൽക്കുന്ന അമ്മ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചെറിയ കീഴുള്ള അത്യാവശ്യം ആൾക്കാർക്ക് തിരക്കുള്ള റോഡാണ്, ജംഗ്ഷനാണ്, മീനൊക്കെ വിൽക്കുന്ന അമ്മമാരെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു അമ്മ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മഴക്കാളിയാണ്, വഴക്കൊക്കെ പറയും, നല്ല ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ആ അമ്മയാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ ഹലോ, ഞാൻ ഇപ്പൊ ഇത് ചൂരയല്ലേ, ആ ഇപ്പൊ ചൂര മേടിച്ച് എത്ര രൂപ ഇത്? ഒരു മിനിറ്റ്, 200. ഇതെന്താ തേളാ? തേളാ പേളാ? തേട്? ആ കരിമീനുണ്ട്, തേട്. തേട് എന്താ ഇരിക്കുന്നത്? അത് 600 രൂപയാണ് അവര് പറയുന്നത്, 500 രൂപക്ക് തരാന്ന്. ഭയങ്കര വലുതൊന്ന് അത് മതിയാ? ഇപ്പൊ ചൂര മേടിച്ച് കട്ട് ചെയ്ത് ആണോ? പിന്നെ ചാള ഉണ്ട്. ഇതെന്താ മീൻ? ഇതെന്തോന്ന്? അയല 200. ഇല്ല, എടുക്കാൻ വരട്ടെ. ആ ആ അത് അവര് മൂന്നായിട്ട് കട്ട് ചെയ്ത്. വേണ്ടേ? ഓക്കേ, ഇത് നല്ലതാണോ? പക്ഷെ ഇത് കണ്ടിട്ട് അത്ര പച്ചയാണ്. എടുക്കട്ടെ, വരട്ടെ, എടുക്കാൻ വരട്ടെ. ഇപ്പൊ ഞാൻ അതെടുത്ത് മുറിച്ചില്ലേ, അതെനിക്ക് വേണ്ട. പിന്നെ ഇത് മതി, അത് വേണ്ട. ഇത്
മുറിച്ചല്ലേ കറി വെക്കുന്നേ അവര് മുറിച്ച കറി ഞാൻ ഇതിനെയും കാട്ടി ഏറ്റവും വില കൂടിയതല്ലേ അതെന്താ വില ഇത് 350 രൂപയ്ക്ക് തരുമോ അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അടുത്ത ആള് വരുമ്പോ അത് കൊടുക്കാൻ അവനെന്തോ കുഴപ്പം എല്ലാരും അങ്ങനെ തന്നെ ചേച്ചി എല്ലാരും അങ്ങനെ തന്നെയാ ചേച്ചിയുടെ ആരും അല്ലല്ലോ ഇത് ഞങ്ങൾ തമ്മിൽ ഇറങ്ങി അല്ല ആ ഞങ്ങൾ സംസാരിച്ചു തീർത്തോളാം ആ സംസാരിച്ചു തീർത്തോളാം എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മേടിക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ മേടിക്കില്ല നിങ്ങൾ ആവശ്യമില്ല ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല മൊബൈൽ വിളിച്ച് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞു മേടിക്കുന്നില്ല എന്തോ കുഴപ്പം പൊണ്ണു മോളെ നീ വില പറഞ്ഞ് ഞാൻ 300 രൂപ അപ്പൊ അത് ഇവിടെ ഇരുന്നപ്പൊ എന്റെ മോള് പറഞ്ഞ് ആ അമ്മ അത് കിട്ടാന്ന് പറഞ്ഞ് മേടിച്ച് മൂന്നാട്ട് കട്ട് ചെയ്യിപ്പിച്ച് കട്ട് ചെയ്തെല്ലാം മേടിച്ച് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോ പറയുന്നത് വേണ്ടത് ഇതാണ് ഞങ്ങളുടെ ചെറിയങ്കിഴയുടെ പ്രത്യേകത അമ്മ ഉമ്മ അടിപൊളിയാണ് ഞങ്ങളുടെ നാട്ടിൽ പറ്റിക്കാൻ പറ്റില്ല ഞങ്ങൾ ചുമ്മാണ് ചുമ്മാ അമ്മയുടെ പൈസ കൊടുത്ത് മര്യാദക്ക് എത്ര എത്ര അമ്മ അത് ഒരു തരും അമ്മ പോയി ഇത് ആശിഷാണ് അഭിനയിക്കുന്ന ആളാണ് ശില്പ എന്നാണ് പേര് ഞങ്ങളിങ്ങനെ ചെറിയ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചെറിയ കിഴ മുത്താണെന്ന് മനസ്സിലായ ഇതാണ് ഞങ്ങളുടെ ചെറിയ കിഴ അമ്മ 200 രൂപയല്ലേ മീന് 300 രൂപ ആ സമയം മേനക്കെടുത്തേ ആ മീനും അമ്മ കൊണ്ടുപോയിക്കോ മീനെടുക്കാം ശരി അമ്മ
ശില്പ. അപ്പഴേ പറഞ്ഞതാണേ വേണ്ട വേണ്ട ചമ്മി ആറിയപ്പോ കൊണ്ടാര അടങ്ങി. അല്ല നിങ്ങളിങ്ങനെ നടന്നു ചിരിക്കുന്ന എന്തിനാ? നിങ്ങളുടെ വാക്കും കേട്ടുകൊണ്ട് ഗൈസ്, ഞാൻ നോർമലി എല്ലാവരുടെയും ഹായ് ചേച്ചി ചേട്ടന്മാരെ നമസ്കാരം അങ്ങനെയാണ് പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ ഒരു ഉമ്മ ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഗൈസ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര നീളത്തിന് ഇന്റർവ്യൂ നടന്നിട്ട് പോയി. ചമ്മി മാറി പൊടിഞ്ഞുപോയി. സത്യം പറയാനല്ല, ഇതുപോലൊരു വൃത്തികെട്ട അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇതൊന്നും എന്റെ രോമത്തിൽ പോലും തട്ടിട്ടാണെന്നുള്ളതാണ്. ഇതിന്റെ അപ്പുറം ചാടിക്കറന്നവനാണ് കെ കെ ജോസഫ്. ജോസഫ് ആണോ അതോ? ആ എന്തായാലും സംഭവം പിടി കിട്ടിയല്ല. അത്യാവശ്യം വേണ്ട രീതിയിൽ ചമ്മി നാറി ഞാൻ പണ്ടാറിറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ തളരരുത് അല്ലേ. ഇതിന്റെ അപ്പുറം നമ്മൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഇനിയിപ്പോ ഞാൻ നിങ്ങളെ കുറെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാ കുത്തിനെ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ വിനയപൂർവ്വം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിലെ വീഡിയോ എടുക്കുമ്പോൾ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ഇനിയും ഒരുപാട് ആൾക്കാരെ നമ്മൾ പ്രാങ്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ഒന്നും പറയട്ടെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഇത്രയും വലിയ കാര്യത്തിൽ ഇൻട്രോയിൽ നിന്ന് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു എല്ലാം കുളമാകുമെന്ന്. പക്ഷെ സാരമില്ല, ആ അമ്മ നല്ലതായതുകൊണ്ട് നാട്ടുകാരെയൊന്നും എനിക്ക് അടിയിട്ടാതെ രക്ഷപ്പെട്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ അടങ്ങില്ല. ഇതിലപ്പുറം ഞാൻ ഇനിയും പ്ലാനിങ്ങും പ്രാങ്കും എല്ലാം ആയിട്ട് ഇനിയും വരും. അപ്പൊ സ്റ്റേ ട്യൂൺ. അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബി ഹാപ്പി. നോട്ടി ശില്പ.